ഉപ തെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ പരാജയത്തിൽ ആഹ്ലാദിച്ച് സുഡാപ്പി നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടന്നത് തെറി പൊങ്കാലയുടെ അയ്യറുകളെയാണ്. SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഫൈസിയാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് പിന്നാലെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. കെ സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയ ജനാധിപത്യ വിശ്വാസികളെ അഭിനന്ദിക്കുന്നു എന്നായിരുന്നു കുറിപ്പിലെ വാചകം. കെ സുരേന്ദ്രനെ ഏതുവിധേനയും നിയമസഭയിൽ എത്തിക്കാനുള്ള RSS നീക്കങ്ങളെ പരാജയപ്പെടുത്തിയ കോന്നിയിലെ ജനാധിപത്യ വിശ്വാസികളെ താൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണെന്നും സുഡാപ്പി നേതാവ് ഫൈസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ SDPIയുടെ നിലപാട് നിർണായകമാണെന്നാണ് ഇയാളുടെ അവകാശവാദം. മഞ്ചേശ്വരത്ത് UDFന്റെയും കോന്നിയിലും വട്ടിയൂർക്കാവിലെയും LDFന്റെയും വിജയത്തിന് മുഖ്യ ഘടകമായത് SDPIയുടെ ഫാഷിസ്റ്റ് വിരുദ്ധ നിലപാടാണെന്നും സുഡാപ്പി നേതാവ് തൻ്റെ കുറിപ്പിലൂടെ ഗീർവാണം എടുക്കുന്നുണ്ട്. സുഡാപ്പി സംസ്ഥാന നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ കണ്ടം വഴി ഓടിച്ചുള്ള ട്രോൾ മോഡൽ കമൻറ്റുകളുടെ പ്രവാഹമാണിപ്പോൾ. തെറി പൊങ്കാലകളും കുറവല്ല. അനവധി പേരാണ് സുഡാപ്പി ഫൈസിയെ തെറി പറഞ്ഞ് കമൻ്റ് ഇടുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഈ തൊലിക്കെട്ടിക്ക് മുന്നിൽ കണ്ടാകുമൊക്കെ പാവം എന്നാണ് ഒരാളിരിക്കുന്ന കമൻറ്റ്. ഈഴവന് വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു, നായർക്ക് വേണ്ടി പെരുന്ന പോപ്പുണ്ടായിരുന്നു, അച്ചായന്മാർക്ക് വേണ്ടി ഓർത്തഡോക്സ് പാതിരി ഉണ്ടായിരുന്നു, ഞമ്മൻ്റെ സമുദായത്തിൻ്റെ ഗർഭം ഏറ്റെടുക്കാൻ ആരുമില്ലല്ലോ എന്ന് വിശ്രമിച്ചിരിക്കുകയായിരുന്നു ഇതുവരെ. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും വന്നു അല്ലോ എന്നാണ് മറ്റൊരു കമൻ. താങ്കൾ ഒരു സംഭവം തന്നെ എന്നാണ് ഫൈസിയെ കണക്കിന് കളിയാക്കിയുള്ള മറ്റൊരു കമൻ. സുഡാപ്പികളുടെ മുന്നിൽ എട്ടുകാലി മമ്മൂഞ്ഞു പോലും തോൽക്കും. തൊലിക്കെട്ടി അപാരം തന്നെ. മഹാരാഷ്ട്രയിൽ CPMന് 2 സീറ്റ് കിട്ടിയതും സുഡാപ്പികളുടെ പിന്തുണയോടെയാണെന്ന് പറയാമായിരുന്നു തുടങ്ങിയ കമൻറ്റുകളും ഒട്ടേറെ വരുന്നുണ്ട്. മലപ്പുറം എന്ന മണ്ഡലത്തിൽ താങ്കൾക്ക് കിട്ടിയ വോട്ട് എത്രയാണെന്ന് ഓർമ്മയുണ്ടോ എന്ന് സുഡാപ്പി നേതാവിനെ ചില കമൻറ്റുകളിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആകെ 110 വോട്ടുള്ള സുഡാപ്പി സ്ഥാനാർത്ഥി നിർണായക സ്ഥാനം വഹിച്ച് ഗിന്നസ് ബുക്കിൽ കയറി എന്നും അതിന് തൊട്ട് താഴെ മറ്റൊരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഫാഷിസ്റ്റ് വിരുദ്ധത കുറച്ച് കൂടുന്നുണ്ട് മമ്മൂഞ്ഞ എന്ന് പറഞ്ഞ് സുഡാപ്പി നേതാവിനെ ചിലർ നന്നായി ട്രോളുന്നുമുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് സുഡാപ്പിയാണല്ലേ എന്ന മാസ് കമൻറ്റും ഈ കൂട്ടത്തിലുണ്ട്. താനെന്ത് ഊളയാടോ, ഇച്ചിരി കഞ്ഞിയെടുക്കട്ടെ കാക്ക, തീവ്രവാദികളുടെ നിലപാട് ഇവിടെ വേണ്ട, പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മതി ഷുഡുവെണ്ണ. റിസൾട്ട് വന്ന ശേഷം നിലപാട് പ്രഖ്യാപിച്ച് SDPI മാതൃകയാകി. ഒരു മണ്ഡലത്തിൽ 100 വോട്ട് ഇല്ലാത്ത അന്തി ക്ലാസ് എടുക്കുന്ന ഉസ്താദ് സൂപ്പറാണ്. അൽ സുഡാപ്പി, അൽ കഴുത തുടങ്ങി കണക്കില്ലാത്ത ട്രോൾ മോഡൽ കമൻറ്റുകളാണ് സുഡാപ്പി നേതാവിൻ്റെ കുറിപ്പിന് കീഴിൽ വരുന്നത്. സുഡാപ്പി നേതാവ് പരിഹാസ്യപാത്രമാകാൻ വേണ്ടിയാണോ ഈ കുറിപ്പ് ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പോസ്റ്റ് ചെയ്തത് എന്നാണ് ഭൂരിഭാഗം പേരും ചോദിക്കുന്ന ചോദ്യം. ഫേസ്ബുക്ക് പേജിൽ തെറി പൊങ്കാലകളടക്കം പ്രവഹിക്കുമ്പോൾ സുഡാപ്പി നേതാവിനെ രക്ഷിക്കാൻ സുഡാപ്പി പ്രവർത്തകർക്ക് പോലും കഴിയുന്നില്ല എന്നാണ് സത്യം. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.